സിനിമ പ്രേമികളായ സ്ത്രീകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം കോഴിക്കോട് നടക്കാൻ പോവുകയാണ്. മാർച്ച് 6 മുതൽ 10 വരെ 5 ദിവസങ്ങളിലായാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്. ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ ദീദി ദാമോദരൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് ഇത്തരമൊരു വനിതാ ചലച്ചിത്രോത്സവത്തിൻ്റെ പ്രസക്തി? ഇത് ഫെഡറേഷനും അക്കാഡമിയും കൂടിയാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അതിൻ്റെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു WIFF വൈഫെന്ന് തെറ്റി വായിച്ചേക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വാക്ക് ഞാൻ പ്രസക്തം തോന്നുന്നു. വൈഫിനെ തന്നെയാണ് നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൈഫിന് സിനിമയും കാണാം എന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ ഇവിടെ ടാഗോറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ടാഗോറിൽ കപ്പാസിറ്റി 1000 സീറ്റാണ്. അപ്പോൾ 1000 ഡെലിഗേറ്റ്സിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതിൽ മോസ്റ്റ്ലി സ്ത്രീകളായിരിക്കണം. കാരണം എത്രയോ ഫെസ്റ്റിവലുകളിൽ ഭാഗമായിട്ടുണ്ട് ഞാൻ, അതിൻ്റെ ഏറ്റവും കുറവ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസിന് അതിനുള്ള ചാൻസ് കിട്ടാറുണ്ട്. അപ്പോഴും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ വെന്യൂ എന്താ, അതിൻ്റെ ആംബിയൻസ് എന്താ, അതിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്, ആ ഫെസ്റ്റിവലിൻ്റെ ഒരു മാലയിട്ട് നടക്കുന്നതൊക്കെ കുട്ടികളൊക്കെ വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്, വലിയ ആൾക്കാരും ആണുങ്ങളൊക്കെ. പക്ഷേ അത് ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു മഹാഭൂരിപക്ഷം ഇവിടെ ഉണ്ട്. അല്ലെങ്കിലും നമുക്കറിയാവുന്ന പോലെ എല്ലാം ഒരു പാതിക്ക് വേണ്ടിയാണ്, രാഷ്ട്രീയം ഒരു പാതിക്ക് വേണ്ടിയാണ് ലോകം മുഴുവൻ നടക്കുന്നതെങ്കിൽ ഒരു ഫെസ്റ്റിവലെങ്കിലും സ്ത്രീകൾക്കായിട്ടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിന് എങ്ങനെയാണ് ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇതുവരെ ഇത്തരം സിനിമകൾ കണ്ടിട്ടില്ലാത്ത, പാരലൽ മൂവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയ പോലും ചെയ്യാത്ത ഒരു ക്രൗഡിലേക്ക് ഈ സിനിമ എത്തിക്കുന്ന തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു സച്ച് എ തിങ്. ഇങ്ങനൊരു എക്സ്പോഷർ ഇല്ലാത്ത സ്ത്രീകൾ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ, എന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ക്ലബ് ലൈഫുള്ള ഒക്കെ സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്കൊന്നും സിനിമ ഇത്തരം ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ടേ ഇല്ല. അപ്പോൾ പ്രധാനമായിട്ടും കുടുംബശ്രീ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടെ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെയുള്ള ഒരുപാട് ക്ലബ്ബുകളിൽ മാത്രമായിട്ട് ജീവിതം, ഒരുപാട് മറ്റ് കഴിവുകളുണ്ടായിട്ടും ക്ലബിലെ ആക്ടിവിറ്റീസിൽ മാത്രം പെട്ടുപോകുന്ന സ്ത്രീകൾ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു ചാൻസെങ്കിലും ഉണ്ട്, അങ്ങനെ അല്ലാത്ത ഒരു സാധ്യതയെങ്കിലും ഉണ്ട്, അതുപോലും ഇല്ലാത്തവരാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ ഇവിടെ വരുന്ന സിനിമകൾ, 5 ദിവസവും കാണിക്കുന്ന സിനിമകൾ മുഴുവൻ വിമൻ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളാണ്, സ്ത്രീകളെടുത്ത സിനിമകളാണ്. പിന്നെ അതിൽ തന്നെ പലരും ഇവിടെ വരുന്നുമുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് നമ്മൾ കൂടുതൽ സമയം സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ ജേണി അത്ര എളുപ്പമല്ല എന്ന് ഓരോ സ്ത്രീക്കും അറിയാം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ കരിയർ ഫിലിം മേക്കർ ആക്കാം എന്നൊരു സ്ത്രീ എന്താ ആലോചിക്കാത്ത, ഫെസ്റ്റിവലുകൾ എന്താ വുമൺ ഫ്രണ്ട്ലി അല്ലാത്ത തുടങ്ങിയ കുറേ ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഇവരായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ കൂടെ നമ്മൾ അതുകൂടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ കുറേ ഫിലിം മേക്കേഴ്സ് വരും, അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവും, കൂടെ സിനിമയെ പറ്റിയിട്ടുള്ള ചർച്ചകളുണ്ടാവും. പിന്നെ അവധി ദിവസങ്ങളിൽ വെച്ചുകൂടെ എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനൊരു ദിവസം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു ഒരു അവധി ദിവസം പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ആ ദിവസം ഫെസ്റ്റിവൽ നടത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ്. അത് സെലക്ഷൻ ഏത് രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ IFFK ഉണ്ടായിരുന്ന ഇത് തന്നെയാണ്. റൈറ്റ്സ് ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 12 ഇന്ത്യൻ ഫിലിംസും 5 ഇൻ്റർനാഷണൽ മൂവീസും ബാക്കി ഷോർട്ട് ഫിലിംസ് ആണ് നമ്മൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മലയാളികളായ സ്ത്രീകൾ പലരും ചെയ്തിട്ടുണ്ട്, അതിന് കൂടുതൽ പ്രാധാന്യം അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് ഉറപ്പിക്കാൻ പറ്റുമോ? ഇന്ത്യൻ വിമൻ എന്നുള്ളതാണ്, മലയാളി ഡെഫിനറ്റ്ലി ഉണ്ട്, നമ്മളെ കൂടെ വിധു ഉണ്ടാവും. ഇന്ത്യൻ സിനിമകളാണ് കിട്ടാനും ബുദ്ധിമുട്ട്. ബാക്കി ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ എല്ലാവരും വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഗുജറാത്തി, മറാഠി, ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളാണ് നമ്മളുള്ളത്. ഇത്തരത്തിൽ നല്ലൊരു ആസ്വാദകരെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സംഘാടകർ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ പ്രജോഷിനൊപ്പം AP ഭവിത, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.